ഈ പ്രഭാതം നമുക്കിനി ചിരിച്ചുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങാം. അപ്പോ പ്രേക്ഷകർക്കായി ഇനി ബി പോസിറ്റീവിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു കോമഡി സ്കിറ്റ് ആണ്. ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത് ഒരു ഗെയിം ഷോ ആണ്. ഈ ഗെയിം ഷോയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഗെയിം ഷോ ആണ്. അതുകൊണ്ട് ഫാമിലിയായി വന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഗെയിം ഷോയിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ആർക്ക് വേണമെങ്കിലും ഈ വേദിയിലേക്ക് കടന്നു വരാം. ഇതൊരു ഫാമിലി ഗെയിം. എന്തെന്നാണ് ഇത്? വൈക്കോലും വണ്ടിയാ കടിക്കുക. എന്തെന്നാണ് മുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. എന്തെന്ന്? ഇതിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്തതാണ്. അത് ശരി, ഞാൻ ഓർത്തുവല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്ന്. അതൊക്കെ പോട്ടെ, ഇതൊരു ഫാമിലി ഗെയിം ഷോ ആണ്. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വന്നവർക്ക് മാത്രമേ ഇത് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഫാമിലി വന്നിട്ടുണ്ട്, ഭാര്യ വന്നിട്ടുണ്ട്. ഭാര്യ എവിടെ? അമ്മണി ചേച്ചി. ഭാര്യ? അമ്മണി ചേച്ചി. എടോ ഭാര്യനൊക്കെ കേറി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കുള്ളൂ. പ്രായത്തിന് മൂത്തവരെ ചേച്ചി എന്ന് വിളിക്കണമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരി, എന്റെ ചേച്ചി ഇങ്ങോട്ട് വിളിക്കേ. സാർ വിളിച്ചോ, ഞാൻ വിളിക്കണം. അമ്മണി ചേച്ചി ഇങ്ങോട്ട് വാ. അമ്മണി ചേച്ചി ഇങ്ങോട്ട് വരാൻ. എടോ ഞാൻ വിളിച്ചിട്ട് വന്നില്ല, നീ വിളിക്ക്. ഇത്രയും വെളുത്ത് സുന്ദരനായ സാറ് വിളിച്ചിട്ട് വന്നില്ല, പിന്നെ ഞാൻ വിളിച്ച അവള് വരുമോ? അങ്ങനെ അപ്പൊ ഫാമിലി ആയിട്ട് വന്നാൽ മാത്രമേ ഈ ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഗെയിം ഷോ നടക്കത്തില്ല. നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, എന്തെന്നാണ് നിന്റെ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. അത് ശരി. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ അങ്ങനെ. വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഈ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. അയ്യോ അതല്ല, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, എക്ക വോട്ടർമാരാ. അയ്യോ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ ഒരാളേ ഉള്ളൂ, ഒരു ഡസൻ. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? അതുകൊണ്ട് കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്നിട്ട് നൂലിട്ട് എട്ട് കൊടുക്കും, 2 രൂപ വാങ്ങും, വീണ്ടും വികസിപ്പിക്കും, നൂലിട്ട് എട്ട് കൊടുക്കും, 2 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം, അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഒരു കാര്യം ചെയ്യാം, ഈ സംഗീതവുമായി എന്താണ് നിനക്ക് ബന്ധം? അവിടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അയ്യോ ഞാൻ ഉദ്ദേശം വടകരയിലെ സംഗീതമല്ല, സംഗീതം, പാട്ട്, മ്യൂസിക്. പാട്ട് അടിപൊളി പാട്ടുകാരനല്ലേ ഞാൻ? പിന്നെ ഏത് ടൈപ്പിലുള്ള പാട്ടാണ്? പോപ്പാണോ, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളെ പാടാറുള്ളൂ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോണത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ ഒക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം? അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ട് പാടാം. അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. ഓക്കെ ഓക്കെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മത്തിൽ കൂടുമ്പോൾ ചൂലും കൊണ്ടോടി സൂപ്പർ. കിട്ടില്ലേ? പക്ഷേ ഷഡ്ജം ഇട്ടിട്ടില്ല. എന്നാണ് ഷഡ്ജം ഇട്ടിട്ടില്ല? ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ഷഡ്ജം ഇട്ടിട്ടില്ല. എന്റെ അമ്മച്ചിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. എടോ ഷഡ് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ലെന്ന് എന്തായി പറയണത്? എന്തോട്ട് നേരം വെളുത്ത് എന്റെ പല്ലി വെച്ച് കുളിച്ച് ബനിയനിട്ട് ഷഡ്ജോട്ട്? അയ്യേ, എടോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, അതല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സംഗീതത്തിന്റെ ഷഡ്ജം. സംഗീതമൊക്കെ ഷഡ്ജിടാൻ തുടങ്ങിയോ? എടോ അതല്ലെന്ന്. താനീ വെള്ളി ഇട്ടായിരുന്നു? വെള്ളിയുടെ ഒക്കെ മേടിച്ചിടാനുള്ള സെറ്റപ്പ് ഒന്നും നമുക്കില്ല സാറേ, നമ്മളൊക്കെ പാവങ്ങളല്ലേ. 10 രൂപ പാടിത്തുടങ്ങിയപ്പോ ടെമ്പോ വന്നായിരുന്നു, പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പൊക്കോട്ടെ, ഞാൻ ബസ്സിന് പൊക്കോളാം. ടെമ്പോയും പൊക്കോട്ടെ. സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. എങ്ങാട് പോണത്? ഓടി ഓടി മാനിനാണോ വിചാരിച്ചു? എന്നിട്ട് പറഞ്ഞത് കേട്ടോ, ഇനി ഇതൊക്കെ പോട്ടെ, നിനക്ക് അഭിനയിക്കാൻ അറിയാവോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്താം. ഞാൻ അടിപൊളിയായിട്ട് അഭിനയിക്കും. അപ്പൊ ഞാൻ ഒരു ഡയലോഗ് പറയും, ആ ഡയലോഗ് അതേ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചു പറയാം. ഓക്കെ, ഇതാ കേട്ട് പഠിച്ചോ. നേരെ തിരുമേനി, ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല? ഓ കണ്ടാ പറയില്ല കേട്ടാ, പാൻ്റുണ്ട്, സർട്ട്, സൂസൊക്കെ ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള ആരും പറയില്ല. സിനിമയിലെ മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും പുള്ളി ഇത്രയും തീറ്റതൊന്ന് വളർത്തിയില്ലോ. ചേട്ടാ ഇത് സിനിമയിലെ ഡയലോഗ് ആണത്. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ട ബാക്കിട്ട് നമ്മൾ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവാ. എടാ ഇത് സിനിമയിലെ ഡയലോഗ് ആണത്. അപ്പന്റെ ശവം കഴിമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളക്കുവാ തിരുമേനി പുഴുക്കളെ.
അത് തന്നെ കറക്റ്റ്. ആ പുഴുന്ന് പറഞ്ഞപ്പോ ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാനും ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കണ കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിന് എടുത്തു പറയണം, എടുത്തു പറയണം. ഓക്കെ, റെഡി സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി, അടിപൊളി സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല, മരംപെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച് റേഞ്ചർ സാഹിബിന് ഒറ്റ പെട്ടിന് രണ്ട് തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്കന്ന് 9 പുഴു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത്? അതിന്റെ അച്ഛനാരാന്നറിയാൻ പാടില്ലാത്തോണ്ട്. അടുത്ത ചോദ്യം, താൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു നടന്ന് ഒരു കാട്ടിലേക്ക് പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു, പെട്ടെന്നൊരു സിംഹം തന്റെ മുമ്പിലേക്ക് ചാടി വീഴുന്നു. സിംഹം, സിംഹം. അപ്പോൾ താൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോ. നമ്മുടെ പി ടി ഉഷ എന്ന കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത്? കോലുകളി. കോലുകളിയാ? തിരുവാതിര കളി. എടാ തിരുവാതിര കളി അല്ല, തൊങ്ങിത്തൊടലൊന്നുമല്ല. ഞാൻ ക്ലൂ അങ്ങോട്ട് തരാം. ക്ലൂ പറഞ്ഞാൽ ഞാൻ പറയാം. പറയുമല്ലോ. ഓക്കെ, നമ്മൾ കുറച്ചു പേര് ചേർന്ന് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. ചീട്ട് കളിച്ചുകൊണ്ട്. ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുറെ പോലീസുകാർ വരുന്നു. പോലീസ്. ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഓടും. ഓടും. ഓട്ടം. ഓട്ടം. അപ്പൊ ഏത് കളിയിലാണ് പിറ്റി സ്വർണം കിട്ടിയത്? ചീട്ട് കളി. ഇതാണ് പറയണത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. ഒരിക്കലും വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മറഡോണ, സ്വന്തം ജേഴ്സി, അതായത് സ്വന്തം ഉടുപ്പ് ഇങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ജയിച്ചപ്പോ ഉടുപ്പ് ഊരിട്ട് കറക്കി. അതുപോലെ തന്നെ അടുത്ത കാലത്ത് 2020 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീം വിജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണി സ്വന്തം ജേഴ്സി ഇതുപോലെ ഇങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ഇതുപോലെ ഏതെങ്കിലും കായിക താരം വിജയിക്കണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോന്നോ പറയട്ടെ. എന്റെ ദൈവമേ, ആ വിംബിൾട്ടൺ എന്നാണ് ആവോ സാനിയ മിർസി ഒന്ന് ജയിക്കുന്നത്? ഇതാണ് പറയണത്. മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്ത വേണോ? എന്റെ പൊന്നി സാറേ, നല്ല ഭയഭക്തി ബഹുമാന ചിന്ത ഉള്ള ആളാ ഞാനും. എന്തുട്ട് ഭയഭക്തി? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിച്ചിട്ട് പോന്നറിയോ? ആ ചുമ്മാ പ്രാർത്ഥിച്ചാ പോരാ, ശാസ്താവിനെ അസലായിട്ട് ശരണം വിളിക്കണം. ഞാൻ അസലായിട്ട് ശരണം വിളിച്ചിട്ടാ വന്നത്. എടാ കേരളക്കരയുടെ ശരണം വിളിയുടെ ഉസ്താദാണ് ഞാൻ. അതിന് ഉസ്താദാണ് ഞാൻ. അപ്പൊ ഞാൻ ശരണം വിളിക്കും, അത് കേട്ട് ഏറ്റു വിളിച്ചോളൂ. ഓക്കെ ഓക്കെ. സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ട് മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ പോക്കും നിർത്തും. എന്തെന്ന്? പിന്നെ പോക്കും നിർത്തുന്നു എന്തിന്? അല്ല, സ്വാമി ഒരു ഉപകാരം ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നീ ഇവിടെ എങ്ങനെ ജനിക്കേണ്ടവനല്ല. ഏ, ജനിക്കേണ്ടവനെയല്ല. ഞാൻ സാറിനെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ വീട് എവിടെയാണ്? കരിമോളി. കരിമോളി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കരിമോളി വന്നായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് കണ്ടെ തൊട്ടടുത്ത് താമസിക്കുന്ന നാടക നടി രമണി ചേച്ചി ഇല്ലേ? രമണി ചേച്ചിയുടെ മൂത്ത മോൾ അനുദേന പെണ്ണ് കാണാൻ വന്നത് ഞാനാ. സാറാണോ? ഞാനാ. സാറിന് ഇത്രയും നേരം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ആ ഫാമിലിന്ന് പെണ്ണ് കെട്ടണ്ട. അന്തസ്സുള്ള ഫാമിലിയെ കുറിച്ച്. ഫാമിലി കൊള്ളൂല. എടോ അന്തസ്സുള്ള ഫാമിലിയെ കുറ്റം പറയരുത്. സാറേ, ആ ഫാമിലി ശരിയല്ല. എടോ ഈ രമണി ചേച്ചിയുടെ മൂത്ത മോൾ ഉണ്ടല്ലോ അനിത, മലബാർ ഗോൾഡാ. മനസ്സിലായില്ല. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. രണ്ടാമത്തെ മോൾ ഉണ്ടല്ലോ അഞ്ജലി, ആലുക്കാസ് ജ്വല്ലറിയാ. മനസ്സിലായില്ല. എന്നും ഒരു പണത്തൂക്കം മുന്നിൽ ആണോ? സാറേ, ഇവരുടെ അമ്മ രമണി ഉണ്ടല്ലോ, അറ്റ്ലസ് ജ്വല്ലറിയാ. മനസ്സിലായില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം.